വട്ടപ്പാറയിലുണ്ടായ രാഗേന്ദുവിൻ്റെ കൊലപാതകം കേരളത്തെ ഞെട്ടിക്കുകയുണ്ടായി. എങ്ങനെയാണ് ടീനേജ് പ്രണയം കേരളം കണ്ട ക്രൂരതകളിലൊന്നായി മാറിയത്? പ്രണയിച്ചാളിനൊപ്പം ഇറങ്ങിപ്പോയി. ജീവിതം തുടങ്ങി 71 ദിവസം കൊല്ലപ്പെട്ടു. ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുൻപേ ജീവിത പങ്കാളിയായ ആദർശ് തന്നെ അവളെ കെട്ടിത്തൂക്കി. കഴിഞ്ഞ 23 തീയതിയാണ് രാഗേന്ദുവിൻ്റെ കൊലപാതകം നടന്നതായി പറയുന്നത്. ആദ്യം മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ രാഗേന്ദുവിനെ കണ്ടെത്തി. പിന്നീട് പോലീസിൻ്റെ ഊർജിതമായ അന്വേഷണത്തിൽ കൊലപാതകമാണതെന്ന് കണ്ടെത്തി. ആദർശ് തന്നെ ഒരു മനസാക്ഷി കുത്തുപോലും കാണിക്കാതെ പോലീസിനോട് പറഞ്ഞു. ടീനേജുകാരിയായ തൻ്റെ ഭാര്യയെ കെട്ടിത്തൂക്കിയതിനു ശേഷം അതേ റൂമിൽ കിടന്നുറങ്ങിയെന്ന്. ആദർശിന് ഈ കൊടും ക്രൂരത തനിച്ചു ചെയ്യാനാവില്ലെന്നും ഇതിന് വീട്ടുകാരുടെയും സഹായം ഉണ്ടാകുമെന്നാണ് രാഗേന്ദുവിൻ്റെ അമ്മ പറയുന്നത്. ആദർശ് പറയുന്നത് കളവാണ്. രാവിലെ 10 ആദർശിനെ തട്ടി വിളിച്ചപ്പോഴാണ് കാര്യമറിയുന്നതെന്ന് പറഞ്ഞതും അസത്യം. കൊലപാതകം മറച്ചുവെക്കാനും കേസിൽ നിന്നും തടിയൂരാനുമുള്ള ശ്രമമാണ് ആദർശിൻ്റെ വീട്ടുകാർ നടത്തുന്നതെന്നും രാഗേന്ദുവിൻ്റെ അമ്മ പറയുകയുണ്ടായി. എല്ലാവരും ഒരുപോലെ എതിർത്തിട്ടും അവൻ്റെ കൂടെ അവൾ ഇറങ്ങിപ്പോയി, ഒപ്പം മരണത്തിലേക്കും. മരണത്തിൻ്റെ തലേ ദിവസം രാത്രി 11 അമ്മ ലീനയുമായി രാഗേന്ദു സംസാരിച്ചിരുന്നു. എന്നാൽ കോളിൽ ആരോ തടസ്സമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം രാഗേന്ദുവിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നീട് ഒരു ബന്ധു വഴിയാണ് മകൾ പോയത് എന്ന് ആ അമ്മ അറിഞ്ഞത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വേറ്റിനാട്ടുള്ള വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. നിറമൺകര NSS കോളേജിലെ 1 BA ഹിസ്റ്ററി വിദ്യാർത്ഥിനിയായിരുന്നു രാഗേന്ദു. വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ല എന്നും ഇപ്പോൾ വ്യക്തമായി. ഭാര്യയെ കെട്ടിത്തൂക്കിക്കൊന്ന ശേഷം ഭർത്താവ് അതേ റൂമിൽ തന്നെ കിടന്നുറങ്ങുമോ? ആര് തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടണം. ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ നമുക്ക് വിശ്വസിക്കാം. കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.